കരിയന്നൂർ പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ആയിരിക്കും വെള്ളം വേനൽക്കാലത്തെ. അന്നും പുഴയിൽ വെള്ളം കുറവായിരിക്കും. ഞങ്ങളൊക്കെ കുളിക്കാൻ പോയിരുന്നു കരിയന്നൂർ പാലത്തിൻ്റെ, കൂടല്ലൂരിൽ നിന്ന് കുളിക്കാൻ പോവുക ഈ പാലത്തിൻ്റെ അടിയിലേക്ക്. അവിടെ ധാരാളം വെള്ളം ഉണ്ടാകും. വടക്കേപ്പുഴയേക്കാൾ അധികം വെള്ളം ഉണ്ടാകും ആ പാലത്തിൻ്റെ അഭാവത്ത്. പാലത്തിന് അങ്ങോട്ട് പോകണ്ട, അതിൻ്റെ ഇപ്പുറം തന്നെ അവിടെ വെള്ളം ഉണ്ടാകും. ഞങ്ങളൊക്കെ കുളിക്കാൻ പോകും. അത് നമ്മുടെ ഒരു ലാൻഡ് മാർക്കായിരുന്നു. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഞാനിപ്പോഴും ട്രെയിനിൽ പോകേണ്ടി വരുമ്പോൾ അവിടെ എത്തുമ്പോൾ അതിലൂടെ നമ്മുടെ ആ ഗ്രാമപ്രദേശം ഇവിടെ നിന്ന് നോക്കിയാൽ മുത്തലി കുന്ന് കാണാം. പുഴടാപ്പറ പിന്നെ ഈ പാലം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കാരണം പള്ളിപ്പുറം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ട്രെയിൻ വരുന്നത് ഞങ്ങളുടെ പഴയ വീട്ടിലിരുന്ന് കാണാമായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ മുമ്പിലത്തെ വെളിച്ചത്തിൽ ആ ചുമരിങ്ങനെ ബ്രൈറ്റായിട്ട് വരും. എന്നിട്ട് ഒരുപാട് നിഴലുകൾ മൂവ് ചെയ്ത് അത് അപ്രത്യക്ഷമാവും. പിന്നെ അവിടെ രണ്ട് സിഗ്നൽ സ്റ്റേഷനെത്തുന്നതിനകത്ത് ചുവപ്പും പച്ചയും വെളിച്ചും അങ്ങനെ മാറും. അതൊക്കെ അവിടെ നിന്ന് കാണാമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് ഈ പാലത്തുമ്പ് കൂടെ വണ്ടി പോണത്. അതൊരു വണ്ടി വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി അവിടെ പോയി നിൽക്കും. എന്നിട്ട് കൈ കാണിച്ചാൽ അതിലത്തെ യാത്രക്കാർ, അത് വലിയ അംഗീകാരമാണ് ഈ ചെറിയ കുട്ടികൾക്ക് അവിടെ അവർ ചെയ്തിട്ട് കൈ കാണിക്കുന്നത്. ഒരിക്കലാരും ഒരു ഇളനീർ എറിഞ്ഞു വന്നു. അതൊക്കെ വലിയ ഒരു 6-7 വയസ്സുള്ളപ്പോൾ വലിയ അനുഭവമല്ലേ, 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പിന്നെ ഈ പാലം അതിൻ്റെ ശബ്ദം തന്നെ മാറും വണ്ടിയുടെ. അവിടെ എത്തുമ്പോൾ ഒരു മുഴക്കത്തോട് കൂടിയിട്ടാണ് വണ്ടി പോവുക. രാത്രി ഇത് വെറും വെളിച്ചത്തിൻ്റെ കുറേ പെട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യണത് കാണാം. പക്ഷേ പകൽ 4:30-5 മണിക്കൊക്കെ അത് കാണുന്നത് വലിയ അനുഭവമായിരുന്നു. പിന്നെ ഈ പാലത്തെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ട പഴയ സായിപ്പന്മാരുടെ കാലത്ത് ഈ പാലം പണിയത്, പാലം ഉറച്ചില്ല, ബലി കൊടുക്കണം. അത് എല്ലാ പാലത്തെപ്പറ്റി അങ്ങനെ ഓരോ കഥകളുണ്ട്. ബലി കൊടുക്കണം, എന്നാലേ പാലം ഉറക്കുള്ളൂ. അത് പലതിക്കലും ആ കഥകളിലുണ്ട്. ഇവിടെ ബലി കൊടുത്തതായിട്ടൊന്നും കഥകളില്ല. പക്ഷേ ആ കാലത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മേസ്തിരി ഞങ്ങളുടെ ഒരു കുടുംബത്തിന് കല്യാണം ആലോചിച്ചു. കല്യാണം ആലോചിച്ചു, കല്യാണം എന്നൊക്കെ നിശ്ചയിച്ചിട്ടാണ് പോയത്. തീയതിയൊക്കെ നിശ്ചയിച്ചിട്ടാണ് പോയത്. ഞാൻ കേട്ടിടത്തോളം ഇവിടെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കാത്തിരുന്നു. ഈ വരനും സംഘമൊക്കെ ട്രെയിനിന് വരാമെന്നാണ് വെച്ചിരുന്നു. പള്ളിപ്പുറം വന്നിട്ട് അറിഞ്ഞിട്ട് വന്നില്ല എന്നാണ്. ഇങ്ങനൊരു കഥയുണ്ട്. കഥയല്ല, സംഭവമാണത്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ ചരിത്രമാണ്. എന്നാൽ 1930-ൽ ഈ പാലം പുതുക്കി പണിയുവാൻ വന്ന ബെത്ത്വേറ്റ് എന്ന ബ്രിട്ടീഷ് നിർമ്മാണ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയറായി കർണാടകയിലെ ഗുൽബർഗ ജില്ലയിലെ ബെന്നൂർ വില്ലേജിൽ നിന്നും വന്ന ഷെയ്ഖ് മൗലാന ഹാജി കരീം സാഹിബ് നമ്പ്രത്ത് അത്തുണ്ണി എന്നിവരുടെ മകൾ ഖദീജ ഉമ്മയെ വിവാഹം ചെയ്ത് കൂടല്ലൂരിൽ സ്ഥിരതാമസമാക്കി. കൃഷിപ്പണി മാത്രം അറിയാവുന്ന കൂടല്ലൂർക്കാർക്ക് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായികളായി പലർക്കും ജോലി നൽകുകയും ചെയ്തു. പിന്നീട് കമ്പനിയുടെ ആസ്ഥാനമായ കൽക്കത്തയിലേക്കും തൊഴിൽ തേടി കൂടല്ലൂർക്കാർ കുടിയേറ്റം ആരംഭിച്ചു.